ദൈവനാമത്തിലെ മഹത്വം. ദൈവജനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ ക്രിസ്തീയ അഭിവാദനങ്ങൾ. പ്രതികൂല സാഹചര്യങ്ങളിൽ ലഭ്യമാകുന്ന ദൈവിക സംരക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ പറയുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ലോകം ഇന്ന് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കൊറോണ എന്ന വൈറസിനാൽ ലോകം അമ്പരന്ന് നിൽക്കുകയാണ്. എത്രയോ അനിഷ്ട സംഭവങ്ങൾക്കാണ് ഈ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. അങ്ങനെ ദുഃഖത്തിലും നിരാശയിലും ഇനി എന്താണ് ജീവിതത്തിൽ സംഭവിക്കുക എന്ന ലക്ഷ്യം ഇല്ലാതെ അലയുന്ന ജനം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് എൻ്റെ യൂട്യൂബ് ചാനലിന് എത്ര ലൈക്ക് കിട്ടും, വ്യൂസ് ഉണ്ടാകും, കമൻസ് ഉണ്ടാകും എന്ന് മാത്രം ശ്രദ്ധിക്കുന്നു. എൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് മറ്റുള്ളവരോട് ചോദിക്കുന്നു. ആരൊക്കെ പ്ലീസ് ചെയ്ത് എനിക്ക് അഭിനന്ദനങ്ങൾ നേടാം എന്ന് ചിന്തിക്കുന്നു. എങ്ങനെയൊക്കെ പണം സമ്പാദിക്കാം എന്ന് പണത്തിനു വേണ്ടി ആർത്തിയോടെ ജീവിക്കുന്നവർ. ഇങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിൽ ജീവിക്കുന്ന വിഭാഗത്തെ നമുക്ക് ഇന്ന് കാണാനായിട്ട് കഴിയും. ഇതുപോലെയുള്ള വ്യത്യസ്ത അനുഭവങ്ങൾ കാണപ്പെടുന്ന ഒരു വേദഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം. ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിലെ ചരിത്ര സംഭവം ഞാനൊന്ന് ഇവിടെ പറയുകയാണ്. ഇവിടെ ഹേരോദ് അഗ്രിപ്പ 1 എന്ന് വിളിക്കപ്പെടുന്ന ഹേരോദ രാജാവ് ചെറുമകനും ഹേരോദ് അന്തിപ്പാസിൻ്റെ മരുമകനുമായ ഹേരോദ വളർന്നുകൊണ്ടിരിക്കുന്ന ദൈവസഭയെ നോക്കുകയാണ്. ഒരു ഭാഗത്ത് ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ യഹൂദജനത്തിൻ്റെ പ്രസാദത്തിനായി അവരിൽ നിന്ന് എത്ര കയ്യടി കിട്ടും, അവരിൽ നിന്ന് എത്ര ലൈക്ക് കിട്ടും, അവരിൽ നിന്ന് എത്ര കമൻസ് കിട്ടും എന്ന് തക്ക നോക്കിയിരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ ഭാഗത്ത് നിന്ന് അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു ഭാഗത്ത് ദൈവസഭ ആവലയോടുകൂടെ നിരാശയോടുകൂടെ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ വിഷമിക്കുകയാണ്. എന്താ ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം? ശിഷ്യന്മാരിൽ ഒരാളായ യാക്കോബിനെ ഹേരോദ രാജാവ് വാളുകൊണ്ട് കൊല്ലുന്നു, അഥവാ ഹേരോദ അഗ്രിപ്പ 1 വാളുകൊണ്ട് കൊല്ലുന്നു. അപ്പോൾ ഇങ്ങനെ ദൈവസഭയെ ഉപദ്രവിച്ചപ്പോൾ അന്ന് യഹൂദജനത്തിന് വളരെ ഇഷ്ടം തോന്നി, പ്രീതി തോന്നി, അവർ വളരെ സന്തോഷമുള്ളവരാണ്. എന്നാൽ ദൈവസഭ വളരെയധികം നിരാശയുമാണ്. എന്നാൽ ഇതായിരിക്കട്ടെ അടുത്ത ചരിത്രം എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? യാക്കോബിനെ കൊന്നപ്പോൾ കൂടുതൽ ശക്തി ആണിപ്പോൾ ഹേരോദ രാജാവിനുണ്ടായത്. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാരെയും കൊല്ലണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതിനുപരി അതിനുവേണ്ടി ഇപ്പോൾ പത്രോസിനെ കൊല്ലുവാനായിട്ട് തക്കം നോക്കുകയാണ്. നോക്കണം, ഇതാണ് ഇവിടുത്തെ ചിത്രം. ഒരു ഭാഗത്തെ സന്തോഷം, ആര്? യഹൂദജനം സന്തോഷിക്കുന്നു, ഹേരോദ രാജാവ് സന്തോഷിക്കുന്നു. മറുഭാഗത്ത് ഇതാ ദൈവജനം വളരെയധികം പ്രയാസത്തിലാണ്, പ്രതികൂല സാഹചര്യത്തിലാണ് എന്ന് ഞാൻ ഇവിടെ പറയട്ടെ. പക്ഷെ ഈ സാഹചര്യത്തിൽ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അഥവാ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ദൈവജനത്തിനെതിരായ എത്ര പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും ദൈവം തന്റെ സംരക്ഷണ ഒരുക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ അതിൽ നിന്ന് 3 കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരു ആവരണ വലയം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം തൻ്റെ ജനത്തെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ബ്രാക്കറ്റ് ടൈം ദൈവം ഒരുക്കുന്നു എന്നുള്ളതാണ്.
ഒരു സംരക്ഷണ വലയം ഉണ്ടാക്കുന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോസ്തലപ്രവർത്തനരുടെ പുസ്തകം 12 അധ്യായത്തിലെ 3 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ദിസ് ഹാപ്പൻ ഡ്യൂറിംഗ് ദി അല്ലവൻ ബ്രെഡ്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നമുക്കറിയാം, ഇത് വളരെ നാളുകൾ നീണ്ടു നിൽക്കുന്നതല്ല, തികച്ചും ഒരു 7 ദിവസങ്ങൾ മാത്രം. ഈ ഒരു അവസരമാണ് എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം. പത്രോസിനെ കൊല്ലാൻ നോക്കുകയാണ് ഇവിടെ, എന്നാൽ ഈ സാഹചര്യത്തിൽ ഹേരോദാവിനെ കൊല്ലാൻ കഴിയുന്നില്ല. അതിന് പല ന്യായങ്ങൾ നമുക്ക് പറയാനായിട്ട് കഴിയും, ഇതിനെ പല ലോജിക്കുകൾ രാജാവിന് പറയാനായിട്ട് കഴിയും, ഹേരോദ രാജാവിന് പറയാനായിട്ട് കഴിയും. ഞാൻ 3-4 കാര്യങ്ങൾ പറയട്ടെ. ഒന്നാമതായി അദ്ദേഹത്തിന് പറയാനുള്ളത്, ഹി വോണ്ടഡ് ടു ഷോ റിലീജിയസ് ഹാർമണി വിത്ത് ദ ജ്യൂസ്, യഹൂദന്മാരോട് മതപരമായി തനിക്ക് അടുപ്പമുണ്ട് എന്ന് പറയുകയും അത് വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ യഹൂദന്മാരുടെ കൈയടി നേടാം. 2, ഹി വോണ്ടഡ് ടു വെയ്റ്റ് ദ പിൽഗ്രിം ക്രൗഡ് വെൻ ഹോം ടു അവോയ്ഡ് ഇന്റേണൽ കോൺഫ്ലിക്ട് ഇൻ ഹിസ് ജുറിഡിക്ഷൻ, എന്ന് പറഞ്ഞാൽ തന്റെ ഭരണത്തിലായിരിക്കുമ്പോൾ അന്നാൻ ജന കൂടിയിരിക്കുമ്പോൾ അവരിൽ നിന്ന് ഒരു എതിർവാദങ്ങൾ വരരുത്, ഒരു കോൺഫ്ലിക്ട് വരരുത്, ഒരു തർക്കം വരരുത്, ഒരു വാദം വരരുത്, അങ്ങനെയുള്ള ഇന്ത്യൻ ഇഷ്യൂസ് ഒന്നും വരരുത് എന്നുള്ളതാണ് അവന്റെ മറ്റൊരാഗ്രഹം. 3, ഹി വോണ്ടഡ് ടു ഹാവ് ഹയർ റേറ്റിംഗ് ഫ്രം പൊളിറ്റിക്കൽ ഏരിയാസ്, എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടും വളരെ ഒരു അംഗീകാരം യഹൂദന്മാരിൽ നിന്ന് നേടിയെടുക്കണം. ഇനി 4 പറയുന്നു, ഹി വോണ്ടഡ് ടു പ്രൂവ് ദർ ഈസ് നോ uniqueness of being a disciple of Jesus Christ, യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്നത് കൊണ്ട് മറ്റൊരു നിന്നും വലിയ വ്യത്യാസമൊന്നും കാണാൻ പോകുന്നില്ല എന്നും സൂചിപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യഹൂദ രാജാവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ദൈവത്തിന്റെ മനസ്സിൽ എന്തായിരുന്നു അറിയാമോ? ഈ പത്രോസിനെ കൊല്ലുവാനായി ജനം തീരുമാനിക്കുമ്പോൾ, അഥവാ രാജാവ് തീരുമാനിക്കുമ്പോൾ, അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരവസരം ഒരു ബ്രാക്കറ്റായി ഒരുക്കുകയാണ്. അവന് ജീവിക്കുവാൻ ദൈവം ഒരവസരം ഒരുക്കുകയാണ്. ഈ അപകടകരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, പ്രതികൂല സാഹചര്യത്തിൽ നിന്ന്, അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ദൈവം ഒരവസരം കൊടുക്കുകയാണ്. നോക്കുക, ഈ ദിവസങ്ങൾ ഇവനെ മാറ്റി നിർത്തിയിരിക്കുന്ന, പത്രോസിനെ കൊല്ലാതെ മാറ്റി നിർത്തിയിരിക്കുന്ന അനുഭവം, ആ സമയത്ത് സഭയിത ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരവസരം കൊടുക്കുകയാണ്. ഞാൻ വിളിച്ചു പറയട്ടെ, ഏതൊരു കാലത്തും എക്കാലത്തും ദൈവസഭയുടെ വജ്രായുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ലഭിക്കുവാൻ, ആ നിലയിൽ ഒരുക്കപ്പെടുവാൻ ഒരു ബ്രാക്കറ്റായി ദൈവമിത പത്രോസിന് കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് ഇന്ന് പറയാനുള്ളത്, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നു, അവന് ഒരു സംരക്ഷണ വലയം കൊടുക്കുന്നു, ദൈവം അവനെ ഒരു ബ്രാക്കറ്റ് ടൈമിൽ ഒതുക്കി അവനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, മോശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവനും ചില ബ്രാക്കറ്റ് ടൈം ഉണ്ടായിരുന്നു. 40 കൊട്ടാരത്തിലെങ്കിൽ 40 മരുഭൂമിയിൽ 40 തന്റെ ശുശ്രൂഷയിൽ നോക്കുക, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ദൈവം അവനെ സൂക്ഷിക്കുന്നു. അതുപോലെ യോസഫിനെ നോക്കുക, തൻ്റെ സഹോദരങ്ങൾ തള്ളിപ്പറഞ്ഞു, പൊട്ടക്കിണറ്റിലാക്കുകയാണ്, പക്ഷേ അവിടെ നിന്നും ദൈവം ഇത് അതൊരു ബ്രാക്കറ്റ് ടൈമായി തന്നെ ദൈവം അതിൽ കാണുകയാണ്. നോക്കണം, പൊത്തിഫേറിന്റെ ഭവനത്തിലായിരിക്കുന്നു, അവിടെ നിന്ന് അവരെ പഴിയായിരുന്നു, അവരിത് കാരാഗ്രഹത്തിൽ അടക്കുകയാണ്. കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോഴും അതൊരു ബ്രാക്കറ്റ് ടൈമായിട്ട് മാത്രം ദൈവം സംരക്ഷിക്കുകയാണ്. എന്നാൽ അടുത്തൊരു ടൈമുണ്ട്, ഇതാ മിസ്രൈമിലെ 2 വ്യക്തിയാക്കി തീർത്തുകൊണ്ട് ദൈവം അവനെ ഉയർത്തുകയാണ്. പ്രിയ ദൈവമക്കളെ, അല്ലെങ്കിൽ ദൈവത്തിനം ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യം മറന്ന് പോകരുത്. ഇനി 2 കാര്യം, അതിൻ്റെ 12 വാക്യം വായിക്കുമ്പോൾ ദൈവം ശത്രുക്കളുടെ ആഗ്രഹങ്ങളെ അസാധുവാക്കുന്നു. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും
തന്റെ ജനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു ബ്രാക്കറ്റായും കൊടുക്കുന്നു. രണ്ട്, ദൈവം ശത്രുക്കളുടെ ആഗ്രഹങ്ങളെ അസാധുവാക്കുന്നു എന്നാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹെരോദ രാജാവിന്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു എന്ന് ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നാണ് പത്രോസ് പറയുന്നത്. നോക്കണം, പത്രോസിനെ കൊല്ലുവാൻ, ജെയിംസിനെ കൊന്നതുപോലെ വളരെ പെട്ടെന്ന് തന്നെ കൊല്ലുവാൻ കഴിയുമെന്ന് പത്രോസിനെ കുറിച്ച് ഹെരോദ രാജാവ് ചിന്തിച്ചു. പക്ഷേ ആ ചിന്ത ദൈവം ഇവിടെ അസാധുവാക്കുകയാണ്. അസാധുവാക്കിയിട്ട് എന്താ ചെയ്തത്? അവിടെ നോക്കണം എന്തെല്ലാ കാര്യങ്ങളാ സംഭവിക്കുന്ന ഭാഗത്ത്. കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു, വെളിച്ചം അവിടെ പ്രകാശിക്കുന്നു, പത്രോസിനെ ഇതാ തട്ടി വിളിക്കുന്നു, ദൈവശബ്ദം കേൾക്കുന്നു, ദൈവസഭ പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെ ആത്മീയ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്! ഇതിനെല്ലാം പിന്നെ നാം ഓർക്കണം, ദൈവം തന്റെ ശത്രുക്കളുടെ ആഗ്രഹങ്ങളെ അസാധുവാക്കുകയും തന്റെ മക്കളെ ഉയർത്തുകയും ചെയ്യുന്നു. ഇവിടെയും ഞാൻ പറയട്ടെ, ജോസഫിന്റെ അതേ ചരിത്രം നമുക്ക് ചിന്തിക്കാം. സഹോദരങ്ങൾ പഴുതാരി പൊട്ടക്കിണറ്റിൽ പൊത്തിപ്പേരന്റെ ഭവനത്തിൽ നിന്ന് അവൻ കാരാഗ്രഹത്തിൽ. നോക്കുക, വീണ്ടും അവിടെ നിന്ന് മിസ്രയീമിലെ രണ്ടാമനായി മാറുന്നു. നോക്കുക, ഇത് തന്നെയാണ് ഇവിടെയും ചരിത്രം ഞാൻ പറയുന്നത്. ദൈവം ശത്രുക്കളുടെ ആഗ്രഹങ്ങളെ സാധുവാക്കുന്നു. ഇനി ഈ മൂന്നാമത്തെ കാര്യം നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് കഴിയുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തി ദൈവസഭയിൽ നിർവിഘ്നം തുടരും. എന്തിനു വേണ്ടിയാണ് ശത്രു ആ പ്ലാൻ എടുത്തത്? ഹെരോദ രാജാവ് എന്താണ് ആ പ്ലാൻ ചെയ്യാനുള്ള കാരണം? യഹൂദന്മാരെന്താണ് അവിടെ കാത്തിരിക്കുന്നത്? ശിഷ്യന്മാരെ കൊന്നു പിടിച്ചാൽ ദൈവസഭ വളരുകയില്ല എന്നുള്ള ഒരു ചിന്തയാണ് അവരുടെ മനസ്സിൽ. പക്ഷേ 24 വാക്യത്തിലേക്ക് വരുമ്പോൾ, 12 അധ്യായം 24 വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ദൈവജനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ഒരു ശക്തിക്കും ദൈവസഭയെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല, ഒരു ശക്തിക്കും ദൈവിക പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ കഴിയുകയില്ല. ദൈവത്തിന്റെ പദ്ധതിയെ അസാധുവാക്കുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. മനുഷ്യന്റെ പ്ലാനിനെ ദൈവത്തിന് അസാധുവാക്കാൻ കഴിയും, പൈശാചികന്റെ ചിന്തകളെ ദൈവത്തിന് തകർക്കാൻ കഴിയും. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയെ ആർക്കും തകർക്കുവാൻ സാധ്യമല്ല. 24 വാക്യം അത്ര വ്യക്തമാണ്. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. എന്നെ സന്തോഷിപ്പിച്ച അടുത്തൊരു വാക്യം, എന്റെ 25 വാക്യം, ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മാർക്കോസ് എന്ന യോഗനാനെ കൂട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് വളരെ അർത്ഥസമ്പൂഷ്ണമായ ഒരു കാര്യമാണ്. അവിടെ ജെയിംസ് യാക്കോബ് വധിക്കപ്പെട്ടതുകൊണ്ട്, കൊല്ലപ്പെട്ടതുകൊണ്ട് ദൈവപ്രവർത്തനം നടക്കില്ല എന്നാണ് വിചാരിച്ചത്. ശത്രു പത്രോസിനെ കൊന്നു കഴിഞ്ഞാൽ ശത്രു ജയിച്ചു എന്നാണ് വിചാരിച്ചത്. ഇല്ല, പത്രോസിനെ കൊല്ലാനും കഴിഞ്ഞില്ല, അതേസമയം അവരുടെ പദ്ധതികളൊന്നും നടന്നുമില്ല. ദൈവസഭ വളർന്നുകൊണ്ടിരുന്നു, ദൈവിക ശുശ്രൂഷകന്മാർക്കും കുറവ് വന്നില്ല. അവിടെ ഇതാ പേര് പറയുന്നത്, പത്രോസിന്റെ പേരിൽ അവിടെ 25 വാക്യത്തിൽ പറയുന്നത്, ബർന്നബാസും നോക്കണം, ശൗലും മാർക്കോസും ശുശ്രൂഷയ്ക്കായി ഒരുക്കുകയാണ്. ദൈവം കൂടുതൽ വ്യക്തികളെ അവിടെ ഒരുക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി നിർവിഘ്നം അവിടെ തുടരുകയും. അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ ചിന്ത ഞാൻ പറയട്ടെ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവജനത്തെ സംരക്ഷിക്കാൻ ദൈവം കൂടെയുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഒരു ബ്രാക്കറ്റായും ദൈവം അവന് വേണ്ടി ഒരുക്കുന്നു. മാത്രമല്ല, ശത്രുക്കളുടെ ആഗ്രഹങ്ങളെ പ്രതീക്ഷകളെ ദൈവം തകർക്കുന്നു. മൂന്ന്, ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം തന്നിലൂടെ തന്റെ ഭൃത്യന്മാരിലൂടെ ചെയ്തെടുക്കുന്നു. അവിടെ ശുശ്രൂഷ നിവർത്തിച്ച ശേഷം എത്ര ശത്രുക്കൾ വന്നാലും എത്ര ചിന്തകൾ പുറകിലുണ്ടായെന്ന് പറഞ്ഞാലും ഓർക്കണം, ദൈവത്തിന്റെ പദ്ധതിയെ മാറ്റിത്താൻ കഴിയുകയില്ല. തന്റെ ശുശ്രൂഷ നിവർത്തിക്കുവാൻ ദൈവം കൂടെയുണ്ട്. ആ ദൈവമാണ് നമ്മുടെയും ദൈവം. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ തിരസ്കരിക്കണമെന്നോ അതിനെ വില കുറച്ച് കാണണമെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ ഒരിക്കലും നാം ദൈവത്തെക്കാൾ വലുതായി കാണരുത്. ദൈവം കൂടെയുണ്ടെങ്കിൽ ഈ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ ഉള്ള ദൈവകൃപയും ദൈവം നമുക്ക് നൽകും. അങ്ങനെയുള്ള ദൈവകൃപയെ പ്രാപിപ്പാൻ ഞാൻ ആഹ്വാനം നൽകിക്കൊണ്ട് ഈ ചിന്തകളെ നമ്മുടെ മനസ്സിലോർത്തുകൊണ്ട് ദൈവിക ശുശ്രൂഷ ഏത് പ്രതികൂല സാഹചര്യത്തിലും ചെയ്യുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമം ഇടുന്നു.
ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.